ബഹുമാന്യരായ സുഹൃത്തുക്കളെ, തിരുവനന്തപുരം സിറ്റിയിൽ 2019 ഓഗസ്റ്റ് 3 നടന്ന, അർദ്ധരാത്രി കഴിഞ്ഞ് നടന്ന ഒരു സാധാരണ ആക്സിഡന്റ് കേരളത്തിൽ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അസാധാരണ ആക്സിഡന്റ് ആയി മാറുകയാണ്. അത് കെ എം ബഷീർ എന്ന് പറയുന്ന സിറാജിന്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ആണ് മരണപ്പെട്ടത്, ഇരയായത് എന്നതുകൊണ്ടല്ല. ആ ആക്സിഡന്റ് ഒരു കൊലപാതകത്തിന്റെ പരിധിയിലേക്ക് ഉയരുകയും കേരളം മുഴുവൻ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം, സാധാരണയുള്ള ഒരു ഒരു ആക്സിഡന്റിൽ നിന്ന് വ്യത്യസ്തമാകുന്ന സാഹചര്യം, ഇതിന്റെ ഇരയോടൊപ്പം വേട്ടക്കാരന്റെ നിലപാടുകളും സർക്കാർ സ്വീകരിച്ച നിലപാടുകളും മൂലമാണ്. കെ എം ബഷീർ എന്ന് പറയുന്ന സിറാജിന്റെ ഒരു ലേഖകൻ എന്നതുകൊണ്ടല്ല, അർദ്ധരാത്രിയിൽ കാറിടിച്ച് കൊലപ്പെടുത്തിയ വ്യക്തി ആരാണ് എന്നതും അദ്ദേഹത്തിന് ഒത്താശ നൽകിയ ആദ്യത്തെ 10 മണിക്കൂർ നേരം ഒത്താശ നൽകിയ പോലീസ് നിർവഹിച്ച കൃത്യ നിർവഹണ കേടുമാണ് ഇവിടെ കേരളം ചർച്ച ചെയ്ത് പോയിട്ടുള്ളത്. അപകടം നടന്നു, പ്രതി IAS ഉദ്യോഗസ്ഥനാണ്. IAS ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ നാട്ടിലെ നിയമങ്ങൾ അറിയുന്ന ആളാണ് ആവണം. അത് വെങ്കിട്ടരാമൻ ആണെങ്കിലും അല്ലെങ്കിലും ആവണം. IAS കാരനാണെങ്കിൽ നിയമം അറിഞ്ഞിരിക്കണം. മദ്യപിച്ച് ലക്ക് കെട്ട് വാഹനം ഓടിക്കാൻ പാടില്ല എന്നത് കേരളത്തിലെ ട്രാൻസ്പോർട്ട് നിയമത്തിൽപ്പെട്ടതാണ്. അത് അദ്ദേഹത്തിന് അറിയില്ലേ? കൂടെയുള്ള പെൺസുഹൃത്ത് ആരോ ആകട്ടെ, അത് നമ്മുടെ ചർച്ചാ വിഷയമല്ല. മദ്യപിച്ചു വാഹനമോടിച്ചു എന്നതിനപ്പുറം അദ്ദേഹത്തിന്റെ കാറ് 50 കിലോമീറ്ററിൽ താഴെ ഓടേണ്ട പരിധിയുള്ള തിരുവനന്തപുരം സിറ്റിയിലെ റോഡിലൂടെ 100 കിലോമീറ്റർ വേഗതയിൽ ഓടിച്ചു എന്നത് രണ്ടാമത്തെ തെറ്റാണ്. മൂന്നാമത്തത്, ആക്സിഡന്റ് സംഭവിച്ച് ഇരയുടെ കൂടെ നിൽക്കേണ്ട പോലീസിനെ താൻ IAS ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞു വരട്ടി സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നതിന് പകരം നടത്തിക്കാതെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി വൈകിപ്പിച്ച് അതിന് ഒത്താശ കൊടുത്ത മ്യൂസിയം സബ് ഇൻസ്പെക്ടർ അടക്കമുള്ള പോലീസുകാരുടെ ഒത്താശയോട് കൂടി ഡോക്ടറായിരിക്കുന്ന ഈ ഒരു പ്രതി തന്റെ ശരീരത്തിലുള്ള ആൽക്കഹോളിന്റെ അംശം അവസാനിക്കുന്നത്, അത് ടെസ്റ്റ് ചെയ്താൽ കണ്ടുപിടിക്കാൻ കഴിയുന്നത് 10 മണിക്കൂർ കഴിഞ്ഞാണെന്ന് കൃത്യമായി അറിയുന്ന പ്രതി ആ സമയം കഴിഞ്ഞാണ് ആശുപത്രികൾ മാറി മാറി പോയി സമയം കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റിന് കൊടുക്കുന്നത്. ഇവിടെ ഒരു ആക്സിഡന്റ് എന്ന സാധാരണയിൽ അപ്പുറം നിയമം അറിയുന്ന, നിയമം നടപ്പിലാക്കേണ്ട നിയമ നിർവഹണ ഉദ്യോഗസ്ഥനായ IAS-കാരൻ പ്രതി ചേർക്കപ്പെടുമ്പോൾ നിയമം കാറ്റിൽ പരത്തുന്ന നീതി നിഷേധമാണ് കേരളത്തിന്റെ തെരുവോരങ്ങൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നീതി നിഷേധം വെച്ചുപൊറുപ്പിക്കാൻ കഴിയില്ല. അദ്ദേഹം പിന്നീട് നിയമത്തിന് വീണ്ടും വെല്ലുവിളിച്ചു, കാർ ഓടിച്ചത് ഞാനല്ല എന്നാണ് ആദ്യം ഈ IAS ഉദ്യോഗസ്ഥൻ, നിയമം നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥൻ, സത്യം പറയേണ്ട ഉദ്യോഗസ്ഥൻ ആദ്യം വെളിപ്പെടുത്തിയത്. തന്റെ സുഹൃത്ത്, പെൺസുഹൃത്താണ് ഓടിച്ചതെന്നാണ്. അപകടം മനസ്സിലാക്കിയ പെൺസുഹൃത്ത് പറഞ്ഞു ഞാനല്ല ഓടിച്ചത്. അദ്ദേഹത്തിന് തിരുത്തേണ്ടി വന്നു. ഈ തിരുത്തേണ്ടി വന്ന സാഹചര്യം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോ താൻ മറവി രോഗത്തിന് അടിമയാണ്, രോഗിയാണെന്ന കള്ള സർട്ടിഫിക്കറ്റ് വെങ്കിട്ടരാമൻ ഉണ്ടാക്കി. മറവി രോഗിയാണെങ്കിൽ ആലപ്പുഴയിലെ ജില്ലാ കലക്ടർ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റുമോ എന്നാണ് ഞങ്ങൾ ഇന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.
മറവി രോഗമുള്ള ഒരാൾ ഒരു ജില്ലാ കലക്ടറുടെ പോസ്റ്റിൽ ഇരുത്താൻ പറ്റുമോ എന്നാണ് കേരളം ഭരിക്കുന്നവർ കൃത്യമായി ചോദിച്ച് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. അവിടെയും അദ്ദേഹം നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടല്ലാതെ കൃത്രിമമായ രേഖ വ്യാജമായി ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ, നിയമം ലംഘിച്ച ഉദ്യോഗസ്ഥനെ, കള്ളത്തെളിവുകൾ ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥനെ കലക്ടർ സ്ഥാനത്തിരുത്തുമ്പോൾ ആലോചിക്കേണ്ടിയിരുന്ന ചില നിയമവ്യവസ്ഥകളുണ്ട്. അതെന്താണ്? അദ്ദേഹം ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയാണ് ജില്ലാ കലക്ടർ. ജില്ലാ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ വലിയ അധികാരമുണ്ട്. നീതിന്യായ വ്യവസ്ഥയിലെ ന്യായാധിപനാണ് അദ്ദേഹം, ജഡ്ജാണ്. കള്ളത്തരം കാണിക്കുകയും കള്ളരേഖ ചമച്ചുണ്ടാക്കുകയും നിയമത്തിനെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഇദ്ദേഹം ന്യായാധിപ സ്ഥാനത്ത് വിധി പറയേണ്ട ജഡ്ജിന്റെ സ്ഥാനത്ത് യോഗ്യനാണോ എന്ന ചോദ്യമാണ് കേരള മുസ്ലിം ജമാഅത്ത് ഇവിടെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരിൽ കേസെടുത്തു. ശക്തമായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സിറാജ് മാനേജ്മെന്റിന്റെയും അതുപോലെ പത്രക്കാരുടെയും ഒക്കെ വളരെ പ്രയത്നത്തിന്റെ ഫലമായി അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തു. കള്ളത്തരത്തിന് കൂട്ടുനിന്ന കൂട്ടുപ്രതി എന്ന് പറയേണ്ട മ്യൂസിയം സബ് ഇൻസ്പെക്ടറുടെയും സസ്പെൻഡ് ചെയ്തു സർക്കാർ. ഞങ്ങൾ അംഗീകരിക്കുന്നു സർക്കാരിന്റെ നിലപാടിനെ. അന്ന് ഞങ്ങൾ ശ്ലാഘിച്ചു, സ്വാഗതം ചെയ്തു. ആ പ്രതിയെ അന്വേഷണം നടത്തി അദ്ദേഹത്തിനെതിരിൽ കുറ്റപത്രം ഉണ്ടാക്കി കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞ് സർവീസിൽ തിരിച്ചെടുക്കാം. ഞങ്ങൾ അതിനെയും അംഗീകരിക്കുന്നു. പക്ഷെ അവിടെ 6 മാസം കഴിഞ്ഞ് സർവീസിൽ തിരിച്ചെടുക്കാതെ അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ സർക്കാർ വീണ്ടും നീട്ടി. ഞാൻ ബഷീറിനെ സ്വന്തമായി അറിയുന്നവരാണ്. ബഷീറിനോട് നീതിക്ക് കൂട്ടു നിൽക്കേണ്ടവരാണ്. ഇരയുടെ കൂടെയാണ് ഞാൻ എന്ന് അന്ന് കേരളം ഭരിക്കുന്ന ഭരണാധിപൻ പറഞ്ഞു. ഞങ്ങൾക്ക് സന്തോഷമുണ്ടായി. പ്രതിയുടെ സസ്പെൻഷൻ നീട്ടിയതിൽ ഞങ്ങൾ സന്തോഷിച്ചു. പിന്നീട് കേരളം കാണുന്നത് കോടതിയിൽ കുറ്റപത്രം എത്തിയതിന് ശേഷം അദ്ദേഹത്തെ ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ റാങ്കിലുള്ള ഒരാളെ ജോയിന്റ് സെക്രട്ടറി റാങ്കിലേക്ക് ഉയർത്തുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ആരോഗ്യവകുപ്പിൽ നിയമനം നൽകുന്നു. ഇവിടെ നഗ്നമായ നിയമത്തിന്റെ ലംഘനമുണ്ട്. കേരള മുസ്ലിം ജമാഅത്ത് പറയുന്നതാണ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള ശ്രീരാം വെങ്കിട്ടരാമന്റെ നിയമനത്തിൽ വ്യക്തമായ നിയമലംഘനമുണ്ട്. സർക്കാർ പരിശോധിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ തെരുവിലിറങ്ങി പരിശോധിപ്പിക്കും. യാതൊരു സംശയവും വേണ്ട. കേന്ദ്ര മന്ത്രാലയം, പേഴ്സണൽ മന്ത്രാലയം ഇറക്കിയ 2000 മാർച്ച് 28 IAS ഉദ്യോഗസ്ഥന്മാരുടെ നിയമനവും പ്രൊമോഷനുമായി ബന്ധപ്പെട്ട സർക്കുലറിൽ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, എന്റെ പ്രിയപ്പെട്ട ആളുകൾ ഇത് കേൾക്കുന്നവർ ശ്രദ്ധിക്കണം. പ്രൊസീജിയർ ടു ബി ഫോളോഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഓഫീസേഴ്സ് അഗെയിൻസ്റ്റ് ഹും ഡിസിപ്ലിനറി കോർട്ട് പ്രൊസീഡിംഗ്സ് ആർ പെൻഡിംഗ് ഓർ ഹൂസ് കണ്ടക്ട് ഇൻ അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് 11-ാമത്തെ ക്ലോസിന്റെ തലവാചകം. ഏതെങ്കിലും ഒരു കോർട്ട് നടപടിയിൽ, കോടതി നടപടിയിൽ കുടുങ്ങിക്കിടക്കുന്ന IAS-കാരനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൂടുന്ന DPC എന്ന് പറയുന്ന കമ്മിറ്റി, ഡിപ്പാർട്ട്മെന്റ് പ്രൊമോഷൻ കമ്മിറ്റി, അവര് ചേർന്ന് അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ച് പ്രൊമോഷൻ തസ്തികയിലേക്ക് അർഹനാണോ എന്ന് തീരുമാനിച്ച് ശുപാർശ ചെയ്യേണ്ടത് DPC ആണ്. എല്ലാ വകുപ്പിലും DPC ഉണ്ട്. ഈ നിയമത്തിൽ, ഈ സർക്കുലറിൽ പറയുന്ന 11(1)(a) ഒരാളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ DPC പരിശോധിക്കേണ്ടത് എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതിൽ 11(1)(a) ഓഫീസേഴ്സ് അണ്ടർ സസ്പെൻഷൻ, സസ്പെൻഷനിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് പ്രൊമോഷൻ നൽകാൻ പാടില്ല. ഈ വിവരം DPC അറിയില്ലേ? ഇരിക്കട്ടെ, പ്രൊമോഷന് വേണ്ടി കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം സസ്പെൻഷൻ അല്ല. 11(1)(b) ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് ആർ പെൻഡിങ്, അദ്ദേഹത്തിനെതിരിൽ ഡിപ്പാർട്ട്മെന്റൽ തലത്തിലുള്ള എന്തെങ്കിലും അച്ചടക്ക നടപടി ഉണ്ടായിട്ടുണ്ടോ, പെൻഡിംഗിൽ ഉണ്ടോ, കൊടുക്കാൻ പാടില്ല പ്രൊമോഷൻ.
ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അച്ചടക്ക നടപടി ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ ഗവൺമെന്റിന് സാധിക്കില്ലേ? സംവിധാനങ്ങളില്ലേ? നിയമത്തെ ലംഘിച്ച ഒരു കൊടിയ ക്രിമിനലായി നമ്മളെല്ലാവരും കരുതുകയും ആണെന്നുറപ്പുള്ള ഒരു വ്യക്തിയെ കുറിച്ചുള്ള ഡിസിപ്ലിനറി ആക്ഷനെ കുറിച്ച് സർക്കാരിന് പരിശോധിക്കാൻ മറ്റെന്താണ് തെളിവ് വേണ്ടത്? സർക്കാർ അന്വേഷണ ഏജൻസിയാണ്. അദ്ദേഹത്തിനെതിരെ കോടതിയിൽ സമർപ്പിച്ച രേഖയുണ്ട്. എന്താണ് രേഖ? ആ രേഖയിൽ പറയുന്ന അദ്ദേഹം IPC 304 പ്രകാരം കുറ്റക്കാരനാണെന്നാണ്. മനഃപൂർവമല്ലാത്ത നരഹത്യ, 10 വർഷം വരെ തടവിന് ശിക്ഷിക്കാവുന്ന മനഃപൂർവമല്ലാത്ത നരഹത്യ. അപകടമുണ്ടാവുമെന്ന് ബോധ്യമുണ്ടായിട്ട് വണ്ടി ഓടിച്ചാൽ ഈ പറയുന്ന IPC 304 വകുപ്പ് പ്രകാരം കേസെടുക്കാം. അങ്ങനെ കേസെടുത്തിട്ടുണ്ട് ശ്രീരാം വെങ്കിട്ടരാമനെതിരെ. IPC 201 പ്രകാരം തെളിവ് നശിപ്പിച്ചു എന്നതിന് 7 വർഷം വരെയോ 5 വർഷം വരെയോ തടവിന് ശിക്ഷിക്കാവുന്ന നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട് വെങ്കിട്ടരാമനെതിരെ. ഒരു ഡിസിപ്ലിനറി ആക്ഷൻ നിലവിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കോ പ്രൊമോഷൻ പോസ്റ്റിലേക്കോ ഉയർത്തുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന്റെ 11(1)(b) ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. 11(1)(c) പ്രോസിക്യൂഷൻ ഫോർ ക്രിമിനൽ ചാർജ് ഈസ് പെൻഡിംഗ്. അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ക്രിമിനൽ ചാർജ് പെൻഡിംഗിൽ ഉണ്ടെങ്കിൽ പ്രമോഷൻ കൊടുക്കാൻ പാടില്ല. DPC ഇത് അറിയാതെയാണോ അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്തത്? DPC ചേരുമ്പോൾ പ്രൊമോഷൻ പോസ്റ്റിലേക്ക് അർഹനായ കാലയളവുള്ള സീനിയോറിറ്റി ഉള്ള ഒരാളെ കുറിച്ച് പരിശോധിക്കുമ്പോ ഈ പറഞ്ഞ 11(1)(a)യും (b)യും (c)യും പരിഗണിച്ച് ഒരാൾക്ക് പ്രൊമോഷൻ തസ്തിക നിരസിക്കേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള കണ്ടെത്തലുകൾ കൃത്യമായി എഴുതി സൂക്ഷിച്ച് അത് സീൽ ചെയ്ത കവറിൽ സൂക്ഷിക്കണം. ഈ പറയുന്ന കോടതി നടപടികളും അദ്ദേഹത്തിനെതിരെയുള്ള ആക്ഷനുകളും തീർന്ന് ആ നടപടികളുടെ റിസൾട്ട് അനുസരിച്ച് അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കപ്പെട്ടാൽ DPC തൊട്ടടുത്ത ദിവസം ചേർന്ന് അദ്ദേഹത്തിന്റെ ഈ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്, നേരത്തെ തയ്യാറാക്കിയ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പൊളിച്ച് അദ്ദേഹത്തിന് എന്ന് കുറ്റവിമുക്തനാണെങ്കിൽ എന്നാണോ അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കേണ്ടത്? അന്ന് മുതൽ പ്രൊമോഷൻ കൊടുക്കണം, അന്ന് മുതലുള്ള ശമ്പളം കൊടുക്കണം, അന്ന് മുതലുള്ള അലവൻസ് കൊടുക്കണം. ഈ നിയമത്തിൽ അത് പറയുന്നു. എങ്കിൽ 2028 വരെ കലക്ടർ പോസ്റ്റിലേക്ക് പരിഗണിക്കാവുന്ന ശ്രീരാം വെങ്കിട്ടരാമന് അദ്ദേഹത്തിനെതിരെയുള്ള കേസ് കഴിഞ്ഞു പരിഗണിച്ചാൽ മതിയായിരുന്നില്ലേ? ആർക്കാണ് തിടുക്കം? ഇവിടെ ശ്രീറാം വെങ്കിട്ടരാമനെ ആലപ്പുഴ കലക്ടറാക്കാൻ ആർക്കായിരുന്നു തിടുക്കം? CPI വകുപ്പിൽപ്പെട്ട വകുപ്പാണ് റവന്യൂ വകുപ്പ്. സ്വാഭാവികമായും ഞങ്ങൾക്ക് സംശയങ്ങളുണ്ട്. ശ്രീറാം വെങ്കിട്ടരാമനെ ആലപ്പുഴയിലെ കലക്ടറാക്കിയപ്പോൾ പ്രതികരണങ്ങൾ, പ്രതിഷേധങ്ങൾ വന്നപ്പോ ആദ്യമായി അതിനെ ന്യായീകരിച്ച് സംസാരിച്ചത് കാനം രാജേന്ദ്രനാണ് എന്നത് തിരിച്ചറിവുള്ള ആളുകൾക്ക് തിരിച്ചറിയാനാകും. ഞാനൊന്നും പറയുന്നില്ല, ഞങ്ങളുടെ ഡിമാൻഡ് ഒന്നേ ഉള്ളൂ, കളങ്കിതനാണ് ശ്രീറാം വെങ്കിട്ടരാമൻ. കളങ്കിതനാണ് അദ്ദേഹം, കുറ്റവാളിയാണ് അദ്ദേഹം. കുറ്റവാളിയല്ല എന്ന് വിധിക്കപ്പെടുന്നത് വരെ കുറ്റവാളിയുടെ ലിസ്റ്റിലാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഒരു മജിസ്ട്രേറ്റിന്റെ അധികാരമുള്ള ജില്ലാ കലക്ടറായി നിയമിച്ച നടപടി തെറ്റാണ്. ഇതറിയാത്ത ആളുകൾ, ഇത് മനസ്സിലാക്കാത്ത ആളുകൾ അല്ല കേരളത്തിലെ IOS ഉദ്യോഗസ്ഥന്മാർ. ഈ IAS ഉദ്യോഗസ്ഥന്മാരടക്കുന്ന DPC ആണ് അദ്ദേഹത്തിന് പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് ആലപ്പുഴ കലക്ടറായി ശുപാർശ ചെയ്യുമ്പോ IAS ഉദ്യോഗസ്ഥന്മാരുടെ നോട്ടുണ്ടാവും മന്ത്രിസഭക്ക് മുമ്പിലേക്ക്. ഇവിടെ ഞങ്ങൾ സംശയിക്കുന്നു, കേരളത്തിലെ സർക്കാരിനെതിരെ IAS ലോബി കൃത്യമായി പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾ സംശയിക്കുന്നു.
കാരണം ഇങ്ങനെയുള്ള കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന്റെ കൃത്യമായ നിർദ്ദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് സർക്കാരിന്റെ മുമ്പിൽ ഇദ്ദേഹത്തെ ആലപ്പുഴ ജില്ലാ കലക്ടറാക്കണമെന്ന് നോട്ടെഴുതിവിട്ട IAS-കാരന്റെ ഒരു ലോബി കേരള സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നു എന്ന് പരിശോധിക്കേണ്ടത് സർക്കാരാണെന്ന് മാത്രം തൽക്കാലം പറഞ്ഞു വെക്കുന്നു. നിങ്ങൾ പരിശോധിച്ചോളുക, ഈ സമരം വ്യക്തിക്കെതിരല്ല, ആ വ്യക്തി നിർവഹിച്ച കുറ്റങ്ങൾക്കെതിരെയാണ്. അത് സമൂഹത്തിന് പാഠമാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് സമൂഹത്തിന് പാഠമാകണം. ഉന്നതാധികാരമുള്ളയാൾക്ക് നിയമമൊന്നും സാധാരണക്കാരന് മറ്റൊരു നിയമം എന്നതും ഇവിടെ വെച്ച് ഓർപ്പിക്കാൻ സാധിക്കില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. കോണി വെച്ചാൽ കോണി എല്ലാവർക്കും കോണിയായിരിക്കണം. കയറാനല്ല, എല്ലാവർക്കും കയറിയിരിക്കണം അതിൽ. ഒരാൾ വരുമ്പോ മാത്രം അത് താഴ്ച വെക്കേണ്ട ആവശ്യം എന്താണ്? നിയമം എന്ന് പറയുന്നത് സാധാരണക്കാരനോടൊപ്പം വെള്ളക്കോളർ സംസ്കാരമുള്ള ബ്യൂറോക്രസിക്കാരനും അത് അങ്ങനെ തന്നെയാണ് എന്ന തിരിച്ചറിവ് അധികാരസ്ഥാനത്തുള്ളവർക്കുണ്ടാകണം. ഇത് മനസ്സിലാക്കി കൊടുക്കാനാണ് ഞങ്ങളൊന്നും പറഞ്ഞില്ല, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, പറയുന്നുമില്ല. ഞങ്ങളുടെ ഡിമാൻഡ് വളരെ സ്പഷ്ടമാണ്, വ്യക്തമാണ്. ഒരു മജിസ്ട്രേറ്റിയൽ അധികാര സ്ഥാനത്ത് ജില്ലാ കലക്ടറുടെ സ്ഥാനത്തിരിക്കാൻ വെങ്കിട്ടരാമൻ നിലവിൽ അർഹനല്ല. കോടതി പറയട്ടെ, അദ്ദേഹത്തിനെതിരെയുള്ള കേസിൽ കോടതി ശിക്ഷ വിധിക്കട്ടെ, അല്ലെങ്കിൽ കോടതി വിധി പറയട്ടെ, അയാൾ നിരപരാധിയാണ് എന്ന് പറഞ്ഞാൽ DPC കൂടിക്കോളൂ, അദ്ദേഹത്തിന് വേണ്ട അംഗീകാരം പൂർവ്വ ഡേറ്റ് വെച്ച് അംഗീകരിച്ചു കൊടുത്തോളൂ. ഞങ്ങൾ തെരുവിലിറങ്ങുന്നില്ല, അഭിപ്രായം പറയുന്നില്ല. ഇരകളുടെ കൂടെ നിൽക്കേണ്ട പോലീസും സർക്കാരും വേട്ടക്കാരന്റെ കൂടെ നിന്നാൽ, ഇരകളുടെ കൂടെ നിൽക്കേണ്ട സർക്കാരും പോലീസും വേട്ടക്കാരന്റെ കൂടെ നിന്നാൽ വെച്ചു പൊറുപ്പിക്കില്ല ഞങ്ങൾ. ഇത് മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ. അതിനെ തിരുത്തിക്കാൻ ഈ ശക്തിക്ക് കഴിയും. അത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രയോഗിക്കാൻ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് എളിമയോടുകൂടി സർക്കാരിനോട് ഞങ്ങൾ പറയുന്നത് ഈ കാര്യം മാത്രം. ഒരു മജിസ്ട്രേറ്റിയൽ പദവിയിൽ ശ്രീരാം വെങ്കിട്ടരാമൻ അർഹനല്ല. പിൻവലിച്ചോളൂ നിങ്ങൾ അദ്ദേഹത്തെ. അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, മാനക്കേടൊന്നുമില്ല. IAS-കാരന്റെ ലോബി ഞങ്ങളെ കബളിപ്പിച്ചു എന്ന് നിങ്ങൾ ജനങ്ങളോട് പറയണമെന്നും പറയുന്നില്ല. നിങ്ങൾ അങ്ങ് മാറ്റിയേച്ചാ മതി. IAS-കാരൻ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ട് ഞങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്നോ തീരുമാനം മാറ്റേണ്ടി വന്നോ എന്നുള്ള വിശദീകരണങ്ങളൊന്നും വേണ്ട. അദ്ദേഹത്തെ അങ്ങ് മാറ്റിയേച്ചാൽ മതി. ഈ ഒരു മിനിമം ഡിമാൻഡാണ് കേരളത്തിലെ മുസ്ലിം ജമാഅത്തിന്, കേരള മുസ്ലിം ജമാഅത്തിന് സർക്കാരിന്റെ മുമ്പിൽ വെക്കാനുള്ളത്. അതിനാണ് ഞങ്ങൾ തെരുവിലിറങ്ങിയത്. രാഷ്ട്രീയക്കാരനെ പോലെ തെരുവിലിറങ്ങി ശീലമില്ലാത്തവരാണെങ്കിൽ പോലും ഞങ്ങളെ തെരുവിലിറക്കാൻ നിർബന്ധിക്കപ്പെട്ടാൽ ഞങ്ങൾ തെരുവിലിറങ്ങുമെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട്, നമ്മുടെ ഡിമാൻഡ് സ്പഷ്ടമായി നിങ്ങൾ മനസ്സിലാക്കി. നമ്മൾ ന്യായമായ ആവശ്യത്തിന്റെ പിറകിൽ മാത്രമേ ഉള്ളൂ. അപ്പുറത്ത് ഇത് ചർച്ച ചെയ്യുന്നവന് മറ്റു പല ഉദ്ദേശങ്ങളും ഉണ്ടാകും. നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കാൻ നടക്കുന്ന ആളുകളുണ്ട്. സുന്നികളുടെ രാഷ്ട്രീയ നിലപാട്, സുന്നികളുടെ ഈ വിഷയത്തിലുള്ള കേരള മുസ്ലിം ജമാഅത്തിന്റെയും സമസ്തയുടെയും നിലപാട്, അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ വാദോരാതെ സംസാരിക്കുന്നവരുണ്ട്. അവരോട് ഒരൊറ്റ വാക്ക്, കേരള മുസ്ലിം ജമാഅത്തും സമസ്തയും ഇരയുടെ കൂടെ അല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവരോട് ഒരൊറ്റ വാക്ക്, KM ബഷീർ എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ തെരുവിൽ വാഹനമിടിച്ച് കൊല ചെയ്യപ്പെട്ടത് അദ്ദേഹം സുന്നിയായത് കൊണ്ടല്ല. അദ്ദേഹം സുന്നിയായത് കൊണ്ടല്ല. അതേ അവസരത്തിൽ കേരള മണ്ണിൽ സുന്നിയായതിന്റെ പേരിൽ 10 പ്രവർത്തകരെ മാരകായുധം ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ സന്ദർഭത്തിൽ കമാ എന്നൊരു അക്ഷരം മിണ്ടാത്ത ആളുകളാണ്. KM ബഷീറിന്റെ ഈ വിഷയത്തിൽ ചാടി തെരുവിലിറങ്ങാൻ വെമ്പൽ കൊള്ളുന്നത്, സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നത് എന്നതിനെ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന പരിശുദ്ധ ഖുർആൻ വചനം പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.